ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ ജാം ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജാമാണ് പൈനാപ്പിൾ ജാം. അതിൻ്റെ മധുരവും ചെറിയൊരു പുളിയും ആ ഒരു മണവും ഒക്കെ ആർക്കും ഇഷ്ടം തോന്നുന്നതാണ്. പൈനാപ്പിൾ ജാം ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതാദ്യം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത്. പൈനാപ്പിൾ പൾപ്പ് 3 കപ്പുണ്ട്. അതിൻ്റെ പകുതിയാണ് ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്, 1.5 കപ്പ്. പിന്നെ ഇതിന് വേണ്ടുന്നത് നാരങ്ങാനീര്. ജാം തണുത്ത് കഴിയുമ്പോൾ ക്രിസ്റ്റൽ ഫോമിലേക്ക് പഞ്ചസാര പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. നാരങ്ങാനീര് എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ. ഇനി സ്റ്റൗ ഓണാക്കി ജാം ചെയ്ത് തുടങ്ങാം. വലിയ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. പൈനാപ്പിള് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് വേണമെന്നൊരു അരിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. തിളച്ചു തുടങ്ങി പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ലൂസായിട്ട് വരും. അപ്പോൾ ഇത് നല്ല മഞ്ഞ കുറവാണ്. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് ചേർക്കാം. ഇതാണ് ജാമിൻ്റെ പരുവം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റാം. ഇതാണ് എൻ്റെ പാക. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ കുപ്പിയിലിരുന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറെ കൂടെ കട്ടിയാവും. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ബ്രെഡിൽ തേക്കുമ്പോൾ ശരിയായി കിട്ടത്തില്ല. വെള്ളമയമില്ലാത്ത ക്ലീനായ ഒരു കുപ്പിയിൽ വേണം സൂക്ഷിക്കേണ്ടത്. ബണ്ണിലോ ബ്രെഡിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പുരട്ടി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായിരിക്കും പൈനാപ്പിൾ ജാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.